സ്വീകരണ മുറികൾക്ക് ചാരുതയും പ്രൗഢിയും പകരുന്ന നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിക്കാൻ കരവിരുതുമായി സ്ത്രീകളും മുന്നോട്ട് വരുന്നു. സ്വയം തൊഴിൽ എന്നതിലുപരി ആത്മസംതൃപ്തി ലഭിക്കുന്ന സംരംഭമാണ് നെറ്റിപ്പട്ട നിർമ്മാണമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജിഷ ഹരീഷ് പറയുന്നു. നെരിക്കാട് വേഴുപ്പുറമ്പിൽ ജിഷ നിർമ്മിച്ച നെറ്റിപ്പട്ടങ്ങൾ വാങ്ങാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഉത്സവപ്പറമ്പുകളിൽ തലയെടുപ്പുള്ള ഗജവീരന്മാർ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളി നിൽക്കുന്ന പ്രൗഢഗംഭീരമായ കാഴ്ച ആസ്വദിക്കുന്നവർക്ക് സ്വന്തം വീടുകളിലെ സ്വീകരണ മുറികളിൽ ഉത്സവ ഛായ പകരാൻ നെറ്റിപ്പട്ടം വാങ്ങിവെക്കുന്നതിൽ താൽപ്പര്യമേറെയാണ്. കരബിരുദും ഒപ്പം കലയോടുള്ള ആഭിമുഖ്യവുമുള്ളവർക്ക് പരിശീലനത്തിലൂടെ നെറ്റിപ്പട്ടം നിർമ്മിക്കാനും ഒരു സ്വയം തൊഴിൽ സംരംഭമായി വളർത്തിയെടുക്കാനും കഴിയും. ആകർഷകമായ നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഇത് ഒരു വരുമാന മാർഗമായി മാറ്റാനുള്ള ശ്രമവും നടത്തുകയാണ് നേരിക്കാട് വാഴൂപ്പറമ്പിൽ ഹരീഷിന്റെ ഭാര്യ ജിഷ. ഒരു വർഷക്കാലത്തെ പരിശീലനം കൊണ്ടാണ് ജിഷ പരമ്പരാഗത ശൈലിയിലുള്ള നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിക്കാൻ കഴിവ് നേടിയത്. ഗണപതിയും ശിവനും അഷ്ടദിക് പാലകരുമെല്ലാം പ്രതിനിധാനം ചെയ്യപ്പെടുന്ന നെറ്റിപ്പട്ടങ്ങൾ വളരെ ശ്രദ്ധാപൂർവമായ ശ്രമത്തിലൂടെയാണ് നിർമ്മിക്കുന്നതെന്ന് ജിഷ പറയുന്നു. ഇതിൽ നമ്മൾ ആദ്യം അഞ്ചരടിയുടെ നെറ്റിപ്പട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഗണപതിനെ ആസ്പദമാക്കിയാണ് വെക്കുന്നത്. രണ്ടാമത് നമ്മൾ ത്രികണ്ഠ ശിവനെ ആസ്പദമാക്കി, പിന്നെ മുകളിൽ വരുന്ന വിശ്വകർമാവ് വിശ്വമിത്രാവ് രണ്ടു പേര്, പിന്നെ ലക്ഷ്മി പാർവതി സരസ്വതി, പിന്നെ വരുന്ന ഏഴ് കുമിളകൾ നമ്മൾ സങ്കല്പിക്കുന്നത് സപ്തഋഷിമാരായിട്ടാണ്. പിന്നെ വരുന്നത് അഷ്ടലക്ഷ്മിമാരുണ്ട്, നവഗ്രഹങ്ങളുണ്ട്. അങ്ങനെയാണ് അഞ്ചരടിയുടെ നെറ്റിപ്പട്ടം ഫുൾ ചെയ്ത് തീരുന്നത്. ഒരു സ്വയം തൊഴിൽ സംരംഭം എന്നതിലുപരി ആത്മസംതൃപ്തി നൽകുന്ന ഒരു പ്രവർത്തനമായാണ് നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നതെന്ന് ജിഷ പറഞ്ഞു. ഞാൻ നഴ്സിംഗ് ഫീൽഡ് കഴിഞ്ഞതിന് ശേഷം വെറുതെ വീട്ടിലിരുന്ന ടൈമിലോ ജസ്റ്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു കോഴ്സ് ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ കണ്ടു. കണ്ടപ്പോഴത്തേക്ക് അത് RSCT എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു 10 days ക്ലാസ് ആയിരുന്നു. ഞാനപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിൽ ഞാനിപ്പോൾ ഒരു 6 months ആയിട്ടേ ഉള്ളൂ അത് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ. വീട്ടിൽ വന്ന 2-3 ഞാൻ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ട് അവരത് വാങ്ങിച്ചു. പിന്നെ അവരിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ ഒരു 6 months ഒരു 45 ഞാൻ സെയിൽ ചെയ്തു. ഓൾറെഡി നമുക്ക് ഇതിപ്പം വീട്ടിലൊക്കെ ലേഡീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലെ വർക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു വർക്കാണ്. കാരണം ഒരു എന്താ ഓൾറെഡി നമ്മൾ ഈ ഒരു ഇത് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സംതൃപ്തി തോന്നാറുണ്ട്. കാരണം നല്ലൊരു ക്രാഫ്റ്റ് വർക്കാണ്. കാരണം വളരെ റെയറായിട്ട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ഇത്. കാരണം അധികം ലേഡീസൊന്നും ഇങ്ങനെയുള്ള ഒരു രംഗത്തിലേക്കൊന്നും വരാറില്ല. കാരണം നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എന്താ പറയുന്നത് കണ്ണിന് കുളിർമയേകുന്ന 7 കൗതുക വസ്തു തന്നെയാണ് നെറ്റിപ്പട്ടം എന്ന് പറയുന്നത്. 2 ദിവസത്തിലേറെയുള്ള പരിശ്രമത്തിനൊടുവിൽ മനോഹരമായ ഒരു നെറ്റിപ്പട്ടം നിർമ്മിക്കുവാൻ കഴിയുമ്പോൾ അത് കലാസ്വാദകരുടെ കൈകളിൽ എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. 5.5 ഉയരമുള്ള ഒരു നെറ്റിപ്പട്ടം 10,000 മുടക്കി വാങ്ങിച്ച് സ്വീകരണ മുറിയിൽ വയ്ക്കാൻ താല്പര്യമുള്ളവരുടെ കൈകളിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും നിർമ്മാണത്തിനായുള്ള പരിശീലനം നേടുമെങ്കിലും വിപണന സാധ്യത ഇല്ലാതെയാകുമ്പോൾ ഈ രംഗത്ത് നിന്നും പിന്മാറുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പല രീതിയിൽ ഇത് പുറത്തോട്ടൊന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പോവുള്ളൂ. നമ്മളിപ്പോൾ പരിക്ക് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ ഹാങ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ തേടി പിടിക്കണം നമ്മൾ. ഇപ്പം പുറത്ത് ഒരുപാട് ആൾക്കാരെ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കംഫർട്ട് അല്ല. കാരണം എപ്പോഴും അവരെ വാങ്ങണമെന്നില്ല. അപ്പം നമുക്ക് ഓൾറെഡി സെയില് ഇതുപോലെ സ്റ്റാളുകൾ അല്ലെങ്കിൽ കടകൾ അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് ഡെയിലി വർക്ക് നടക്കുന്നത്. അപ്പം മാർക്ക് എൻ്റെ കൂടെ ഒരു 10-30 പേരോളം ഞങ്ങൾ ബാച്ച് ഉള്ളതായിരുന്നു. പക്ഷേ എല്ലാവർക്കും മാർക്കറ്റിംഗാണ് പ്രശ്നം. എന്നാൽ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്ത ശേഷം ഭർതൃഗൃഹത്തിലെത്തിയ ജിഷയാവട്ടെ കലാഭിരുചിയും കരബിരുദും ഉപയോഗിച്ച് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 1 അടി മുതൽ 6 അടി വരെ ഉയരമുള്ള നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ച് താല്പര്യമുള്ളവർക്ക് നൽകിയിട്ടുള്ള ജിഷ കരകൗശല വിപണന മേളകളിലൂടെ കലാസ്വാദകർക്കായി നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ച് നൽകാനുള്ള ശ്രമം തുടരുകയാണ്. സ്റ്റാർവിഷൻ ന്യൂസ്, കിടങ്ങൂർ.